കോൺഗ്രസിനും യു ഡി എഫിനും പറ്റുന്നില്ല. മാത്രമല്ല, ഇതിനെ ആകെ ബഹളമയമാക്കാൻ പറ്റുമോ, കലാപ കലുഷിതമാക്കാൻ പറ്റുമോ എന്നാണ് കോൺഗ്രസ് വല്ലാതെ ശ്രമിച്ചത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞതാണ്. ഞാനതിൻ്റെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നില്ല. ഈ ഓരോരുത്തരുടെയും ആഗ്രഹം അനുസരിച്ചല്ലോ കാര്യങ്ങൾ നടക്കുക. ജനം ഇതങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്, അതാണ് നമ്മൾ കാണേണ്ടത്. നാട് ജനങ്ങൾ ഒന്നാകെ ഇതിൻ്റെ പിന്നിൽ അണിനിരക്കിരിക്കുക. ഒരു ശക്തിക്കും ആ ജനങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ല. ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ ജനങ്ങളുടേതാണ്. ആ ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. അതാണ് മഞ്ചേശ്വരം മുതൽ ഇവിടം വരെ ഈ 36 ദിവസവും കാണുന്ന കാഴ്ച. വലിയ ആവേശത്തോടെ ജനങ്ങൾ ഈ പരിപാടിയിൽ വരികയാണ്. വഴിയിലുടനീളം എല്ലായിടവും ആളുകൾ അണിനിരക്കുകയാണ്. വീടിന് മുന്നിലാണ്, കടയുടെ മുന്നിലാണ്, ചെറിയ കവലകളിലാണ്, ചെറിയ ടൗണുകളിലാണ്. അങ്ങനെ നൂറുകണക്കിൽ ആയിരക്കണക്കിൽ ആളുകൾ പലയിടങ്ങളിലായി പങ്കെടുക്കുകയായിരുന്നു. അവരെല്ലാം ഈ യാത്രയെ ആശീർവദിക്കാനും പിന്താങ്ങാനും അഭിവാദ്യം ചെയ്യാനും ഒക്കെയാണ് തയ്യാറായത്. അതിനിടക്കാണ് ഇതിനെ ആക്രമിക്കാൻ വേണ്ടി വന്നത്. ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ആദ്യത്തെ കരിങ്കൊടി ഇതിൻ്റെ മുന്നിൽ ചാടി വീണ് നടത്തിയപ്പോൾ തന്നെ പറഞ്ഞ എന്താ, ആരും ഇതിൽ പ്രകോപിതരാകരുത്, ഇത് പ്രകോപനം സൃഷ്ടിക്കാനുള്ള നടപടിയാണ്, എല്ലാവരും സംയമനം പാലിക്കണം. പ്രകോപനം ഉണ്ടാക്കൽ ഉദ്ദേശിക്കുന്നവരാണ് ഈ പരിപാടി ഇങ്ങനെ നടത്തിയിട്ടുള്ളത്. പ്രകോപനത്തിൽ കുടുങ്ങരുത്, അവരുടെ അജണ്ടക്കനുസരിച്ച് നീങ്ങരുത്, തീർത്തും സംയമനം പാലിക്കണം. അതിശയകരമായ സംയമനമാണ് നമ്മുടെ ജനങ്ങൾ കാണിച്ചത്. ഞങ്ങൾ പിന്നെയും യാത്ര തുറന്നപ്പോൾ അവർ കരിങ്കൊടി കാണിക്കൽ ഈ ബസ്സിന് മുന്നിൽ ചാടിയുള്ളത് നിർത്തിവെച്ചിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ആളുകളിങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണല്ലോ. ചില സ്ഥലത്ത് നൂറുകണക്കിന് ആളുകളാണ്. അവരുടെ ഇടയിൽ നിന്ന് ഒരാൾ കരിങ്കൊടി ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ആ കൂടി നിന്നവർ ഞങ്ങളെ നേരെ കൈവീശുന്നൊക്കെയുണ്ട്. ഇത് ചിരിച്ചുകൊണ്ട് നോക്കുകയാണ്. സംയമനം, നല്ല സംയമനം. അപ്പോൾ ഞങ്ങൾ സംയമനം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അടിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണിത്? ഇങ്ങനെ ഏതെങ്കിലും ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പരസ്യമായിട്ട് അടിക്കും അടിക്കും അടിക്കുമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളത്തിൽ ആരെങ്കിലും ഇതേവരെ കണ്ടിട്ടുണ്ടോ? ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ചെയ്യുന്നു? അതിന് മാറ്റം വരുന്നില്ലല്ലോ. ബസ്സിന് മുന്നിൽ ചാടിയ ആ ആളെ രണ്ടുപേരെ അവിടെയുള്ളവർ തള്ളി മാറ്റി. ആ പ്രവൃത്തിയെ അവരുടെ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനമാണ് നടത്തിയത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ KPCC അധ്യക്ഷൻ ചോദ്യം, നിങ്ങൾക്കെന്താ ഹേ കാര്യം ജീവൻ രക്ഷിക്കേണ്ടത്? ബസ്സിന് മുന്നിൽ ചാടാൻ തീരുമാനിച്ചവർ വരുന്നില്ലേ, നിങ്ങളാരാ അവരെ തടയാൻ? എങ്ങനെയുണ്ട്, എന്താ ഉദ്ദേശം? ബസ്സിന് മുന്നിൽ ചാടിയാൽ എന്താ സംഭവിക്കാന്ന് എല്ലാവർക്കും അറിയാലോ. അത് സംഭവിക്കണം, അതിനുവേണ്ടിയാണ്. ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു മനസ്സ്, സാധാരണ കാണാത്തൊരു മനസ്സ് അത് രൂപപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ജനങ്ങളതൊന്നും വകവെക്കുന്നില്ല. ജനങ്ങൾ ഏക മനസ്സോടെയാണ്. കേരളം ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് ഈ കാര്യത്തിൽ ഉണർത്തെഴുന്നേറ്റത്. അതിൻ്റെ ഭാഗമായാണ് ഈ നവകേരള സദസ്സ് ഈ രീതിയിൽ വിജയപ്രദമായത്. ഇത് കേന്ദ്ര ഗവൺമെന്റിനുള്ള കൃത്യമായ സന്ദേശമാണ്. ഈ നടപടി തിരുത്തണമെന്നുള്ളത്, ആ തിരുത്തണമെന്നുള്ളത് കേരളം ഒന്നാകെ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ സാങ്കേതികാർത്ഥത്തിലാണ് നിങ്ങൾ യോജിക്കണമെന്ന് പറഞ്ഞത്. കാരണം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എന്ന ഒരു സാങ്കേതിക നില ഉണ്ടാക്കരുത് എന്ന്. അത് ജനങ്ങളെ ബാധിച്ചിട്ടില്ല, അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുപാട് പേര് ഇതുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ ഒന്നടക്കം, അതിലെല്ലാവരുമുണ്ട്, എല്ലാ അഭിപ്രായക്കാരുമുണ്ട്. ഒരു ഭേദചിന്തയുമില്ലാതെ കേരളം എൻ്റെ നാട്, അത് പറകിലായിക്കൂടാ, കാലാനുസൃതമായ പുരോഗതി നേടണം എന്ന ആ ഒരു ചിന്ത, അത് മാത്രമാണ് ഇവരെല്ലാം ഭരിച്ചിട്ടുള്ളത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു സന്ദേശം
സർക്കാരിന് നൽകുകയുണ്ടായി. അത് മഞ്ചേശ്വരം മുതൽ ഈ വട്ടിയൂർക്കാവ് വരെ ഉള്ള ഈ 36 ദിവസവും ഞങ്ങൾക്ക് വലിയ ഊർജം പകരുന്ന സന്ദേശമായിട്ടാണത് വന്നത്. അത് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട്, അതിന് നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. അടുത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആദരവ് നൽകുന്ന ഒരു ചടങ്ങാണ്. പ്രമുഖ ശില്പിയായിട്ടുള്ള ശ്രീ കാനായി ഉണ്ണി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ശില്പം അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ്. അതിനുവേണ്ടി കാനായി ഉണ്ണിയെയും കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്നത് ഏറ്റുമാണ്. കാനായി ഉണ്ണിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ഛായാചിത്രം കൂടി നൽകുകയാണ്. വൈബ് മീഡിയ തയ്യാറാക്കിയതാണ്. ബഹുമാനപ്പെട്ട ആന്റണി രാജു മിനിസ്റ്റർ ആ ഛായാചിത്രം മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കും. ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് കൂടി തയ്യാറാക്കുന്ന ഒരു ഉപഹാരം കൂടി ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് വിതരണം ചെയ്യും. വളണ്ടിയർമാരത് നൽകും. നമ്മുടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സായിഗ്രാം നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാന ചടങ്ങാണ്. സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് സീനിയർ വൈസ് ചെയർപേഴ്സൺ ശ്രീ ഗോപകുമാരൻ നായർ, ശ്രീ അനന്തകൃഷ്ണൻ എന്നിവരെ ഈ വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മന്ത്രിമാരുടെ ഉപഹാരം ഇപ്പോൾ ഇവിടെ വേദിയിൽ വെച്ച് വിതരണം ചെയ്യുകയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സായിഗ്രാം നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്തതായിട്ട് നിർവഹിക്കുന്നത്. ശ്രീ അനന്തകൃഷ്ണനെയും ശ്രീ സായിഗ്രാം കോർഡിനേറ്റർ ശ്രീ അബ്ദുൾ സഫീർ എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രണ്ട് ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. ഗുരു ഗോപിനാഥ് നടനഗ്രാമത്തിൻ്റെ സബരിയ പുരസ്കാരം കൂടി ഈ വേദിയിൽ നൽകുകയാണ്. അതിനുവേണ്ടി ശ്രീമതി ചിത്രാമോഹനെയും നടനഗ്രാമത്തിൻ്റെ ഭാരവാഹികളെയും കൂടി വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സായിഗ്രാമിൻ്റെ ഒരു ഗോപിനാഥ് നടനഗ്രാമ പുരസ്കാരമാണ് അടുത്തത് മുഖ്യമന്ത്രി നൽകുന്നത്. പ്രശസ്ത നടനഗ്രാമം കേരള നടനം നർത്തകി ശ്രീമതി ചിത്രാമോഹനാണ് ഗുരു ഗോപിനാഥ് സബരിയ പുരസ്കാരം ഈ വേദിയിൽ നൽകുന്നത്. ചിത്രാമോഹൻ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അടുത്തത് നമ്മുടെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസിഡന്റിന്റെ അവാർഡ് നേടിയ ശ്രീമതി ജലജ ടീച്ചർ അതിദാരിദ്ര്യ പട്ടികയിൽപ്പെട്ട ഒരാൾക്ക് വീട് വയ്ക്കുന്നതിന് 400,000 രൂപ കൈമാറുന്ന ഒരു ചടങ്ങാണ്. ജലജ ടീച്ചറെയും ഗുണഭോക്താവിനെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്.
ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് വേണ്ടി ദലിത ടീച്ചർ നൽകുന്ന 4 ലക്ഷം രൂപയാണ് അതിദാരിദ്ര്യ പട്ടികയിൽപ്പെട്ട ഗുണഭോക്താവിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ കൈമാറുന്നത്. പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അലീന യു പി ഒരു ചിത്രം തയ്യാറാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അലീന യു പി തയ്യാറാക്കിയിട്ടുള്ള ഒരു ചിത്രമാണ്, അത് മുഖ്യമന്ത്രിക്ക് കൈമാറുകയാണ്. ഇവിടെ ചടങ്ങുകൾ അവസാനിക്കുകയാണ്. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീ സജികുമാർ എസ് എല്ലിനെ ക്ഷണിക്കുകയാണ്. ഏറ്റവും ബഹുമാനമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ബഹുമാനമുള്ള മന്ത്രിമാർ, ബഹുമാനമുള്ള മേയർ, മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖരെ, ഈ യോഗത്തിൽ പങ്കെടുത്ത് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതുകൊണ്ടാണ്